ദേവസ്വം തട്ടിപ്പിൽ അന്വേഷണം ഇഴയുന്നു. ദേവസ്വം ബോർഡ് നിയമന തട്ടിപ്പ് കേസിൽ പോലീസും പ്രതികളുമായുള്ള അവിശുദ്ധ ബന്ധത്തിന് തെളിവ്. അന്വേഷണ ഉദ്യോഗസ്ഥനായ മാവേലിക്കര CI ശ്രീജിത്ത് പ്രതിയുടെ വീട്ടിലെ നിത്യസന്ദർശകനാണെന്ന് വ്യക്തമായി. ശ്രീജിത്ത് അടക്കം പല പോലീസ് ഉദ്യോഗസ്ഥരും വീട്ടിലെത്താറുണ്ടെന്ന് പ്രതി ബിനീഷിന്റെ സഹോദരൻ വിനോദ് ന്യൂസ് എയ്റ്റിനോട് വെളിപ്പെടുത്തി. പോലീസ് ഒത്തുകളിക്കുന്നു എന്ന ആരോപണത്തിന് ബലം പകരുന്നതാണ് ഈ വെളിപ്പെടുത്തൽ. ന്യൂസ് എയ്റ്റീൻ ഇൻവെസ്റ്റിഗേഷൻ. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത സാധാരണക്കാരിൽ നിന്ന് കോടികൾ തട്ടിയെടുത്ത കേസിലാണ് CIക്കെതിരെയുള്ള നിർണായക വെളിപ്പെടുത്തൽ. മുഖ്യപ്രതിയായ മാവേലിക്കരയിലെ മുൻ CPM ബ്രാഞ്ച് സെക്രട്ടറി ബിനീഷിന്റെ അടുത്ത സുഹൃത്താണ് മാവേലിക്കര CI ശ്രീജിത്തെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് സഹോദരൻ വിനോദ് ന്യൂസ് എയ്റ്റീനോട് പങ്കുവച്ചത്. വീട്ടിലെയും ബിനീഷിന്റെ പെറ്റ് ഷോപ്പിലെയും നിത്യ സന്ദർശകനായിരുന്നു മാവേലിക്കര CI. CI ശ്രീജിത്ത് മാവേലിക്കര SI ആയിരുന്ന കാലത്ത് തുടങ്ങിയതാണ് ഇരുവരും തമ്മിലുള്ള സൗഹൃദമെന്നും സഹോദരൻ സ്ഥിരീകരിക്കുന്നു. പ്രാദേശിക CPM നേതാവായിരുന്ന ബിനീഷുമായി മാവേലിക്കരയിലെ പോലീസുകാരുടെ സൗഹൃദം വളരുന്നത് രാഷ്ട്രീയ ബന്ധങ്ങളിലൂടെയാണ്. കേസ് ഒത്തുതീർപ്പാക്കിയത് CI ശ്രീജിത്താണെന്ന ദേവസ്വം തട്ടിപ്പ് കേസിലെ ആദ്യ പരാതിക്കാരിയായ സുധാദേവി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മുഖ്യപ്രതി ബിനീഷിന്റെ സഹോദരന്റെ വെളിപ്പെടുത്തൽ. CPM ബന്ധമുണ്ടായിരുന്ന പ്രതികൾ സർക്കാരിന്റെ വ്യാജമുദ്ര പോലും ചമച്ച് സാധാരണക്കാരിൽ നിന്ന് കോടികൾ തട്ടിയെടുത്ത കേസിലെ അന്വേഷണത്തിന്റെ സുതാര്യതയാണ് ഇതോടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. കൂടുതൽ വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, പ്രധാനമായും എന്തെല്ലാമാണ് അബിനീഷിന്റെ സഹോദരൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്? അപർണ, കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട കേസുകളിലൊന്നാണ് മാവേലിക്കരയിലെ ദേവസ്വം തട്ടിപ്പ് കേസ്. അതായത് ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് സാധാരണക്കാരായ ആളുകളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസാണിത്. 3,80,00,000 രൂപ മാവേലിക്കര സ്റ്റേഷൻ പരിധിയിൽ മാത്രം രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 3,80,00,000 രൂപയോളം തട്ടിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ കേസിലാണ് പോലീസിന്റെ, പ്രത്യേകിച്ച് സർക്കാരിന്റെ ഒരു മെല്ലെപ്പോക്ക് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പറഞ്ഞു വരുന്നതാണ്. അതായത് ക്രൈംബ്രാഞ്ചിന് വിടേണ്ട കേസ് പോലും 1,00,00,000 രൂപ തട്ടിപ്പാണെങ്കിൽ ക്രൈംബ്രാഞ്ചിന് വിടേണ്ടതാണ്. അതുപോലും വിടാതെ ലോക്കൽ പോലീസിന് കീഴിൽ പല 3 CIമാർക്കായി വീതിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ കേസ് സർക്കാർ നിയമം മറികടന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ആ കേസിനകത്താണ് ഏറ്റവും നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതായത് ആദ്യഘട്ടം മുതൽ തന്നെ പരാതിക്കാർ ഉന്നയിക്കുന്ന ഒരു വാദമുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക്, അതായത് മാവേലിക്കരയിലെ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രതികളുമായി വലിയ ബന്ധമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ തെളിവ് ശേഖരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ അവർ വീഴ്ച വരുത്തുന്നു. കേസുകൾ പലതും ഒത്തുതീർപ്പാക്കാനായി ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം പരാതിക്കാർ ഉന്നയിച്ചിരുന്നു. അതിന് വ്യക്തമായ തെളിവുകൾ നമുക്ക് കഴിഞ്ഞ ദിവസം ലഭിക്കുകയും ചെയ്തു. ആദ്യ പരാതിക്കാരി, അതായത് കഴിഞ്ഞ ഏപ്രിലിൽ ആദ്യ പരാതി നൽകിയ സ്ത്രീയുടെ പരാതി ഇവർ പോലീസ് സ്റ്റേഷനിൽ CIയുടെ നേതൃത്വത്തിൽ ഒത്തുതീർപ്പാക്കിയെന്ന് അവർ ന്യൂസ് എയ്റ്റീനോട് വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തേക്ക് വരുന്നത്. അതായത് ഈ CI ശ്രീജിത്ത് ഈ വീട്ടിലെ, അതായത് മുഖ്യപ്രതി ബിനീഷിന്റെ വീട്ടിലെ നിത്യസന്ദർശകനായിരുന്നു എന്നുള്ളതാണ് ബിനീഷിന്റെ സഹോദരൻ വിനോദ് തന്നെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ശ്രീജിത്തിന്റെ, ക്ഷമിക്കണം, ബിനീഷിന്റെ പെറ്റ് ഷോപ്പ് ഉണ്ട് ഈ മാവേലിക്കരയിൽ. ഈ പെറ്റ് ഷോപ്പിൽ വൈകുന്നേരങ്ങളിലെല്ലാം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ എത്താറുണ്ടായിരുന്നു എന്നുള്ളതാണ്. വൈകിട്ട് അവർ ബിനീഷുമായുള്ള സൗഹൃദത്തിന്റെ ഭാഗമായാണ് വൈകുന്നേരങ്ങളിൽ ഉണ്ടായിരുന്ന ഒത്തുകൂടൽ. അതുമാത്രമല്ല, വീട്ടിൽ സ്ഥിരമായി എത്താറുണ്ടായിരുന്നുവെന്ന് അമ്മ പറയാറുണ്ട് എന്ന് ബിനീഷിന്റെ സഹോദരൻ വിനോദ് വ്യക്തമാക്കുന്നു. കാരണം വിനോദ് കുറച്ചു നാളുകളായി വിദേശത്താണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ അമ്മയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞതെന്നാണ് വിനോദ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇവർക്കൊക്കെ, ഈ പ്രതികളുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അവർ പങ്കുവെക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഈ ജാമ്യ കാലയളവ് അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ പുറത്ത് കേസിൽ നിന്ന് നിസ്സാരമായി ഊരിപ്പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇവർക്കെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അത് അന്വേഷണ ഉദ്യോഗസ്ഥരുമായുള്ള വഴിവിട്ട ബന്ധത്തിന്റെ ഉറപ്പാണ് അതെന്ന് തന്നെ നമുക്ക് ഇവരിൽ നിന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. രാഷ്ട്രീയ
व्यक्तिपर बंधम प्रधानमंत्री ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അത് എസ്ഐ ആയിരുന്ന കാലം മുതൽ അതായത് മാവേലിക്കരയിൽ തന്നെ ഇപ്പോൾ ശ്രീജിത്ത് പല ടീമുകളിലായി ജോലി ചെയ്തിട്ടുണ്ട് എസ്ഐ ആയിരുന്ന കാലം മുതൽ തന്നെയാണ് മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ഒപ്പം തന്നെ ചെട്ടികുളങ്ങരയിലെ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹിയുമായിരുന്ന ഈ ബിനീഷുമായി സൗഹൃദത്തിലാകുന്നത് എന്നുള്ളതാണ് അനിയൻ വ്യക്തമാക്കിയിട്ടുള്ളത് അതിനുശേഷം സിഐ ആയി വന്നതിന് ശേഷവും ഒക്കെ ഇത്തരത്തിൽ ആ സൗഹൃദം തുടരുകയും ഇവർ നിരന്തരം വീട്ടിൽ വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിൽ ആരോപണം കേട്ട ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിലെ വകുപ്പുതല അന്വേഷണത്തിൽ തന്നെ നാല് ഉദ്യോഗസ്ഥർ ഈ കേസുമായി ബന്ധപ്പെട്ട് വീഴ്ച വരികയും അതിൽ നാല് പേർക്ക് സസ്പെൻഷനും ഒരാളെ ട്രാൻസ്ഫർ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ആരോപണ വിധേയമായി നിൽക്കുമ്പോൾ തന്നെയാണ് സർക്കാർ കേസിന്റെ അന്വേഷണത്തിന്റെ സുതാര്യതയെ പോലും ബാധിക്കുന്ന രീതിയിലുള്ള പുതിയ വെളിപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളാണ് ശരണ്യ സ്നേഹജൻ നൽകിയത്.